സി പി എമ്മിലെ നേതാക്കന്മാർ, മന്ത്രിമാരുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെയും മന്ത്രി എം പി രാജേഷ്, പി രാജീവ്, സ്പീക്കർ എൻ ഷംസീർ, എം പി എ റഹീം, ഇവരുടെയൊക്കെ ഭാര്യമാരൊക്കെ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ അധ്യാപകരാണ്, അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ വരുന്നുണ്ട്, വന്നിരുന്നു, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സി പി എം നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാരുടെ നിയമനങ്ങൾ ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്? അതുകൊണ്ട് തന്നെയാണോ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു വിഭാഗം അതൊരു ബന്ധു നിയമനം എന്ന രീതിയിൽ മുദ്ര ചാർത്തി നിർത്തുന്നത്? അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, പെണ്ണിൻ്റെ ഇടം വീട് മാത്രമല്ല സമൂഹവും കൂടിയാണ് എന്ന് കേരളീയ സമൂഹം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. നമുക്കറിയാലോ ആ ചരിത്രമൊക്കെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മാത്രമല്ല സ്ത്രീകൾ തന്നെ അഭിനയിച്ച അവതരിപ്പിച്ചിട്ടുള്ള നാടകങ്ങളിൽ തൊഴിൽ കേന്ദ്രത്തിലേക്ക് വീണ്ടും എന്നതാണ് ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ തൊഴിൽ കേന്ദ്രത്തിൻ്റെ സ്ത്രീയുടെ സാമൂഹ്യ ഇടത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നവരാണ് പുരോഗമന ചിന്തയുള്ള എല്ലാവരും, അങ്ങനെയുള്ളവരായിരിക്കും. മാധ്യമങ്ങൾ പറയുന്ന കേട്ടാൽ തോന്നുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാരൊന്നും ഒരു ജോലിക്കും പോകാൻ പാടില്ല, വീട്ടിലിരിക്കണം എന്നുള്ളതാണ്. എവിടെ ജോലിക്ക് പോയാലും അതൊക്കെ ഇപ്പം നമ്മൾ പഴയ ചരിത്രമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എഴുതിയ കഥ പുരുഷൻ എഴുതി കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് പുരുഷന് കൊടുക്കുക എന്നുള്ളത് ഒരു പുരുഷാധിപത്യ സമീപനത്തിൽ നിന്ന് വരുന്നതാണ്. ഈ പറയുന്ന ഭാര്യമാരിൽ ആരും, ഭാര്യമാർ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ജീവിത പങ്കാളികൾ ആരും സ്വന്തം നിലയ്ക്ക് കഴിവുകളില്ലാത്തവരോ ഈ ഭാര്യ എന്ന ലേബൽ മാത്രമുള്ളവരോ ഒന്നുമല്ല. നിങ്ങൾ ഈ എണ്ണി പറഞ്ഞ ഓരോരുത്തരെയും ഞാൻ പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവരും മികച്ച ശേഷികളും കഴിവുകളും ഉള്ളവർ തന്നെയാണ്. പക്ഷേ ആ കഴിവുകളെ ഒന്നും കാണാതെ, ആ മെറിറ്റുകളെ ഒന്നും കാണാതെ നിങ്ങൾ അവരെ സി പി എം നേതാവിൻ്റെ ഭാര്യ എന്ന് ചുരുക്കി എഴുതുകയാണ്. അത് സ്ത്രീകളോട് മൊത്തത്തിൽ ചെയ്യുന്ന നീതികേടല്ലേ? ഇപ്പോൾ നടക്കുന്നൊരു സംഭവങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എസ് എഫ് ഐ വല്ലാണ്ട് പ്രതിരോധത്തിലും പ്രതിസ്ഥാനത്തിലും ഒക്കെ ആയിരിക്കുന്നൊരു സംഭവം തന്നെയാണല്ലോ. ഇപ്പോൾ ഇപ്പോഴും ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സംഘടനയായി എസ് എഫ് ഐ വളരെ കരുത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറയുമ്പം ചെറിയ പ്രായത്തിലുള്ള ആളുകളാണല്ലോ, അവരൊരു മുതിർന്ന ആൾക്കാർ പോലുമല്ല, തെറ്റ് പറ്റാവുന്ന പ്രായത്തിൽ ഉള്ളവർ കൂടിയാണ്. ആ ഒരു അനുഭാവം പോലും കാണിക്കാതെ നിങ്ങൾ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞ് കല്ലെറിയുന്നതിലുള്ള ഒരു ഒരു നീതിബോധത്തിൻ്റെ കുറവ്, അതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? പക്ഷെ അവർ ഗുരുതരമായ കുറ്റമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലേ, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറ്റം അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അത് ഇനിയും അതിനെ അത്തരം ആരോപണങ്ങൾ വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത്, ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുറ്റവാളിയെ വേട്ടയാടുക, കല്ലെറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുന്നത് പഴയ ഒരു നീതിബോധത്തു നിന്ന് വരുന്ന കാര്യമാണ്. എസ് എഫ് ഐയുടെ നിന്നല്ല, മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ഒരു പൊതുബോധത്തിൽ അത് ഇല്ലാതെ വരുന്നു. അതുപോലെ സ്ത്രീകൾ കുറ്റവാളികളായി വരുന്ന വാർത്തകൾ വല്ലാതെ ആഘോഷിക്കപ്പെടുന്നില്ല. എൻ്റെ സംശയമാണോ എന്നറിയില്ല, ഞാനൊരു പിന്നെ ഗവേഷണം നടത്തി പറയുന്നില്ല. പക്ഷേ എങ്കിലും അമ്മമാർ കുറ്റവാളികളാവുന്നു, അത്തരത്തിലൊക്കെയുള്ള വാർത്തകൾ അസാമാന്യമായിട്ടുള്ള പ്രാധാന്യം നേടുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ഒരു പൊതുബോധ നിർമ്മിതിയുടെ താല്പര്യങ്ങൾ, പാട്രിയാർക്കലായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിയുടെ താല്പര്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളത്. കുറ്റവാളികളെ എങ്ങനെ ആൾക്കൂട്ട ഹത്യയ്ക്ക് വിധേയയാക്കാം അല്ലെങ്കിൽ വിധേയനാക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ട്. പക്ഷേ കുറ്റവാളികളോട് ഒരു ആധുനിക സമൂഹം കുറ്റവാളികളെപ്പോലും പരിചരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് പോലും ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കുറ്റാരോപിതരെ പോലും പരിഗണിക്കുന്നത് എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ.